റിക്വസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. വാട്സ് ദ സ്മെല്ല്. അപ്പൊ ഇതിന് മുന്നേ ഈറ്റിറ്റ് ഓർ വേറിറ്റ് എന്ന ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നും ആയിട്ടില്ല. എന്നിട്ട് ഉള്ളതിൽ നിന്ന് ഒരാള് നമുക്ക് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. സീന അനീസ് എന്നാണ് പേര്. വാട്സ് ദ സ്മെല് ചലഞ്ച് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് വന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് വന്ന റിക്വസ്റ്റ് അല്ലേ, അത് ഞങ്ങൾ പരിഗണിച്ച്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാ അതിനുള്ള, ഞങ്ങൾ കുറച്ച് എന്താ പറയാ, കുറച്ച് ഐറ്റംസ് സാധനങ്ങൾ രണ്ടുപേരും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ഞാൻ ലിജിയാണ് ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാല് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനെ മൂക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ അത് എന്താണ് എന്നുള്ളത് അവള് മണത്തിട്ട് പറയണം, അതാണ് അതിന്റെ അല്ലേ. അപ്പം ഞാൻ എടുക്കണ സാധനം ഞാൻ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും പിന്നെ എന്താ പറയാ, നമ്മുടെ നാട്ടിലെല്ലാം മഴ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ എന്താ പറയാ, കൊറോണേന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ നമ്മുടെ നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ദൈവത്തിന്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ നമ്മളും ശ്രദ്ധിക്കുക, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക, പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ് സാനിറ്റൈസർ എല്ലാം ഉപയോഗിച്ച് നമ്മൾ കൈയെല്ലാം വാഷ് ചെയ്യുക, പിന്നെ നമ്മൾ കഴിയുന്നതും അനാവശ്യമായിട്ട് നമ്മൾ പുറത്തിറങ്ങാതിരിക്കുക. നമുക്ക് ജോലിക്ക് പോകണം, എല്ലാവർക്കും ആവശ്യമുണ്ട്, പുറത്തു പോകാൻ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, പലതും ഉണ്ട്. ജോലിക്ക് പോകേണ്ട ആവശ്യങ്ങളുണ്ട്, സാധനം മേടിക്കാൻ പോകേണ്ട ആവശ്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ മാക്സിമം വീട്ടിലിരിക്കാൻ ശ്രമിക്കുക. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യുക. പുറത്തു പോയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ കൊറോണനെ നേരിടാൻ ശ്രമിക്കുക. പിന്നെ ജോലി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോയേ പറ്റുള്ളൂ. അപ്പം മാസ്ക് സാനിറ്റൈസർ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾ ബസ്സിലായാലും നമ്മൾ സ്വന്തം വാഹനങ്ങളിലായാലും നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മൾ ഓഫീസിലെത്തുക, ആ ജോലികളെല്ലാം ക്ലിയർ ചെയ്ത് വരിക. അപ്പം പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ ഈ ഷോയിലേക്ക് പോവുകയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഞങ്ങളെ വീഡിയോ ബോറടിക്കുന്നവര് കാണണ്ട. അത് ചില ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണല്ലോ, അതിൻ്റെതായിട്ട് ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ റെഡിയായി വരുന്നതേ ഉള്ളൂ. ചില അഭിപ്രായങ്ങളുണ്ട്, ചിലർക്ക് അത് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ വരാം, സ്വാഭാവികമാണ്. അപ്പം ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം, അപ്പോഴേ ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. എന്താണ് പാളിച്ചകൾ അല്ലെങ്കിൽ എന്താണ് പോരായ്മ എന്നുള്ളത് നിങ്ങൾ എഴുതി അറിയിക്കണം. അപ്പോൾ എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് തിരുത്താൻ ശ്രമിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പിന്നെ എന്താ പറയുക, ഷോനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അതേ രീതിയിൽ ഞങ്ങൾ മാറാൻ ശ്രമിക്കും. അപ്പം ഞങ്ങൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പം ഇതാ ലിജീന്റെ കണ്ണ് കെട്ടാണ് കേട്ടോ. ഫസ്റ്റ് ബ്ലാക്ക് ഷാൾ വെച്ചിട്ട് നമുക്ക് ലിജീന്റെ കണ്ണാണ് കെട്ടാം. ഓക്കെ, അപ്പം ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇതാ ഐറ്റംസ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ ക്യാമറയിൽ നോക്കി എന്താ ഐറ്റംസ് കാണുന്നില്ലേ? അപ്പം ഇതെന്താന്നുള്ള ഞാൻ പറഞ്ഞുതരാം. മണത്തു വെക്ക്. അല്ല 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 ഇല്ല, ഒറ്റ തവണ മണപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൂടുതലും കൂടുതലും ഒരു ചാൻസ് കൂടെ കൊടുക്കല്ലേ. ഒഴിച്ചോ ഒഴിച്ച കെട്ടയ്ക്കണ്ട, നിനക്ക് കാണേണ്ടി വരും അല്ലേ. അപ്പൊ ഇതിൽ ലിജി തേനാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇതെന്താ നോക്കിട്ട് പറ. ഓ ഞാൻ സോയാ സോസ് ആണ് കേട്ടോ സാധനം, ബ്ലാക്ക് കണ്ടില്ലേ. അപ്പം ഓക്കെ, അയ്യോ എന്താ രണ്ടാളും പാട് പണി ഒപ്പിക്കണേ. എവിടെ മണം കിട്ടിയില്ല.
ഇല്ല ഞാൻ അന്ന് ചെയ്തില്ല മണം ഒന്നും കൂടെ മണക്കട്ടെ ഇല്ല ഞാൻ മണത്തില്ല മൂക്കിന്റെ അടക്ക് ഞാൻ മണക്കുന്നില്ല മൂക്കിന്റെ അടക്ക് അത് കുരുമുളക് എനിക്ക് നല്ല സ്മെല്ല് വേഗം കിട്ടും അപ്പം ഞാൻ ഓരോരുത്തരം ഞാൻ ചരിത്രം പറഞ്ഞിട്ട് കേട്ടോ കാണുന്നില്ലല്ലോ എന്ത് തൈലം കർപ്പൂരാതി തൈലം ഓക്കെ കർപ്പൂരാതി തൈലാണ് അതിന്റെ സ്മെല് അടിച്ചാലോ പറഞ്ഞിരിക്കുക നല്ല കാര്യമായി പോയി മുഖന അവിടെ വെക്കുമ്പോ പറയണം കേട്ടോ ഇവിടെ കിട്ടിയില്ല മണം കിട്ടിയില്ല മൂക്കിനോട്ടല്ലേ അയ്യേ മണം വന്നില്ല അയ്യോ എന്താ അറിയില്ല എന്തത് മണത് അയ്യോ എന്തോ മണപ്പത് ക്യാബേജ് അപ്പൊ നമ്മള് ക്യാബേജ് കാണിച്ചു കൊടുക്കാൻ പോവാണേ പക്ഷെ ക്യാബേജിന് മണം വരുന്നോട് മണത്തോട്ടെ മണാണല്ലോ പക്ഷെ ക്യാബേജിന്റെ സ്മെല് വരുന്നുണ്ട് കേട്ടോ അതേ വരുന്നുണ്ട് അപ്പൊ ഒന്നേ ഒന്നാണ് കേട്ടോ ലിജി ഒരു ഉത്തരം കറക്റ്റ് പറഞ്ഞു ഞാനൊരു ഉത്തരം കറക്റ്റ് പറഞ്ഞു വെക്കട്ടോ മുക്കിനടെ എന്തത് ആസിഡ് ഒന്നും കൂടെ മുക്കിനുള്ളിൽ പോയത് നീ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ പറ ഞങ്ങളിവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഞങ്ങൾ കൂടുതൽ എടുത്തത് ഇപ്പൊ എന്തോ ഒരു അന്നും കൂടെ മണത്തോട്ടെ എനിക്ക് അതിന്റെ പേര് കിട്ടില്ലല്ലോ കറ്റാർവാഴ കറ്റാർവാഴന്റെ ചെറിയ പീസാണ് കേട്ടോ അത് കറ്റാർവാഴ അപ്പം രണ്ടു ഉത്തരം ലിജി പറഞ്ഞു ഞാനൊരു ഉത്തരം പറഞ്ഞു അച്ചടക്കി ഞാൻ കിട്ടിയിട്ടുണ്ട് ഇല്ല മിഴി തുറക്കാൻ കഴിയാതെ എങ്ങനെ കാണാൻ പറ്റുക എനിക്ക് കണ്ണു വേദനയാണ് കണ്ണു വേദനയാണ് മുകളെടുത്ത് വെക്കും പറയണേ എവിടെ കിട്ടിയ മണം ഉണ്ടാവേണ്ടതാണല്ലോ ഇല്ല കിമാവ് മണമില്ല മണം കിട്ടി നിങ്ങൾക്ക് മണം കിട്ടില്ലാന്നോ അത് മീശ പോയി പഠിക്കുന്നത് മൂക്ക് മറഞ്ഞടക്കണത്തോക്കി കോഴിക്കാല ചിക്കന്റെ ഇത് മണം ഇറച്ചിന്റെ മണം ഇറച്ചിന്റെ മണം എന്താ സംഭവം പറ ഇറച്ചി മണം ഇറച്ചി കോഴിന്റെ ആണോ ഏ
കഴിക്കട്ടെ. പച്ചവര് ശരി ഉത്തരം പറഞ്ഞില്ല. ഇതെന്താ സാധനം? ഇതോ കോഴിമുട്ട. കോഴിമുട്ടയാണ്. ഞാൻ ഇറച്ചിന്റെ ഒരു സ്മെല്ല് മാതിരി എനിക്ക് കിട്ടി. നിങ്ങള് ചിക്കനൊക്കെ അല്ലേ, ചിക്കന്റെ പച്ച ഇറച്ചി, ചിക്കന്റെ പച്ച ഇറച്ചി ഇല്ലേ നമ്മള് പിന്നെ പാചകം ചെയ്യാത്ത ആ സ്മെല്ല്, ആ സ്മെല്ലാ എനിക്ക് കിട്ടിയത്. നല്ലോണം മേലോട്ട് വലിക്ക്, വലിക്ക്. കിട്ടണ്ടോ? ഇല്ല കിട്ടില്ല. പോളോ പോളോ ഇപ്പളാ, ഇപ്പൊ കിട്ടണ്ട, ഇപ്പഴും കിട്ടില്ല. എന്തുകൊണ്ടാ അറിയാ? മൂക്കിന്റെ അടുത്ത് വെക്കാൻ തോന്നാ. ഇപ്പോഴോ 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 എന്താ എന്താ ഒഴിച്ചോ ഒഴിച്ചോ ഞാൻ അമ്മ പെട്ടെന്ന് അത് കണ്ടിരിക്കുന്നു. അപ്പൊ അമ്മ ഇതിൽ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. അമ്മ ഉത്തരം പറഞ്ഞപ്പോ എന്തൊക്കെയാ അമ്മ പറഞ്ഞത്? കറ്റാർവാഴ പറഞ്ഞു, തൈലം പറഞ്ഞു, രണ്ടെണ്ണേ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞോളൂ അല്ലെ. ഞാന് എന്താ ഐറ്റംസ് നന്ദു പറഞ്ഞത്? കുരുമുളക്. അപ്പൊ രണ്ടേ ഒന്നാണ് കേട്ടോ. ശർക്കര അതൊക്കെ വേഗം കിട്ടും മോളെ. ശർക്കര തിന്ന അതൊക്കെ വേഗം കിട്ടും. കുട്ടിക്കാലം മുതലേ നമ്മളൊരു എപ്പോഴും ശർക്കര തിന്നുകൊണ്ട് വരുന്നതാ. അവൻ പെട്ടെന്ന് മനസ്സിലാവും. ആ ശർക്കര കൊറേ കട്ടുന്നതാ അല്ലെ ലിജി. ഞാൻ തിന്നിട്ടില്ല കേട്ടോ. ലിജി കട്ടുന്നുണ്ട്. ഞാൻ ശരിക്കും ചോദിച്ചിട്ട് തന്നെ വായിച്ചു തിന്നു. നീ തന്നെ കിട്ടുന്നത് പെട്ടെന്ന് കണ്ടടിക്കും. ഗ്രാമ്പൂ ആണ് അല്ലേ ഇജി പെട്ടെന്ന് കണ്ടുപിടിച്ചു. കാരണം അടുക്കളയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാ. പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ 3-1 അല്ലേ. 3-2 ശർക്കര ഞാൻ പറഞ്ഞില്ലേ. 3-2 നീ 3-2 പറഞ്ഞു. എവിടെ മാത്തക്കി ഇതവിടെ എഴുതി കാണിക്കണട്ടോ എന്താന്ന്. ആ വെക്കി ചെന്നിട്ട് ഞാൻ വിട്ടത് ഇഞ്ചി ഇഞ്ചി അല്ലേ. അയ്യേ എന്തോ മാറ്റത്, എന്തോ സാധനം വെച്ചെടുക്കി മൂക്കിനടുത്ത് വെക്കല്ല. അയ്യേ ചേ എന്താ ഞാൻ ഒഴിച്ച്. നല്ല മണത്ത് വെക്കി അപ്പഴേ കിട്ടുക. ഏയ് അത് മേലാക്കല്ലേ. എന്തത് എന്തൊക്കെ മനസ്സിലാവുന്നില്ല എന്താ സാധനം.
കോഴിക്കാട്ടാണോ? കോഴിയില്ല, കൊറച്ച് കോഴിക്കാട്ടം കൊണ്ടൊക്കെ ഇഞ്ചി ഇഞ്ചി ഞാൻ പറഞ്ഞില്ലേ, മണത്തോട്ട ചീഞ്ഞ ഇഞ്ചി, വെറുതെ ഇഞ്ചി പറഞ്ഞു. ഇഞ്ചി കീമാണോ ഞാൻ ഇഞ്ചിന്ന് പറഞ്ഞു, പക്ഷെ ഭയങ്കര ഇതാണ്ടോ കഥ, ഇതൊക്കെ ചീഞ്ഞിട്ടുണ്ട് ഇതാണ്ടോ കേട്ടോ, ചീഞ്ഞ ഇഞ്ചി ഞാൻ സ്മെല്ല്. പക്ഷെ ഈ സ്മെല്ല് അടിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ സത്യം എന്താന്നുള്ളത്. സാധാരണ നോർമലി നമുക്ക് ഇഞ്ചിന്റെ മണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അതാണ്ട ചീഞ്ഞ ഉണ്ടോ, ചീഞ്ഞ ഇഞ്ചി. ഏയ് എന്റെ വായ തേച്ചത്. എന്നാലും ഞാൻ ഇഞ്ചി എന്ന് പറഞ്ഞത് സംഗതി ഇഞ്ചി തന്നെയാണ്, പക്ഷെ ചീഞ്ഞായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പക്ഷെ ഞാൻ മൂന്നേ മൂന്നായി എടുക്കും, ഞാൻ മൂന്ന് ഉത്തരം പറഞ്ഞില്ലേ, ഇത് ഇഞ്ചി ഇഞ്ചി തന്നെയാണ്. അപ്പൊ ഡ്രോ ആണ്, ഞങ്ങൾ അഞ്ച് ഐറ്റംസ് ആണ് ഓരോരുത്തർക്ക് വേണ്ടി വെച്ചിരുന്നത്. അത് ഇപ്പം മൂന്ന് ഉത്തരം ലിജിയും പറഞ്ഞു, മൂന്ന് ഉത്തരം ഞാനും പറഞ്ഞു. അപ്പൊ ഡ്രോ ആണുള്ളത്. എന്ത് സമ്മാനം ഉണ്ടോ? ഉണ്ടോ? എന്താ സമ്മാനം? സമ്മാനം ഇല്ലല്ലോ. ഉണ്ടോ? എന്തോ പണി ഒപ്പിച്ച് വെച്ചു, അതാ അവര് കണ്ടു ഇടിഞ്ഞ ചിരി ആണോ? അപ്പം ഞങ്ങൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും കേട്ടോ. അതുവരേക്കും നിങ്ങൾക്ക് ബൈ ബൈ.